സംശയഹായിൽ പ്രിയമുള്ള സഹോദരിയെ സഹോദരന്മാരെ, അഭിവന്ദ്യ പിതാക്കന്മാരും സ്യമായി സന്യാസ സഭാശ്രേഷ്ഠ വൈദികരും മറ്റ് ബഹുമാനപ്പെട്ട വൈദിക സഹോദരന്മാരും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും, അഭിവന്ദ്യ ജോസഫ് ആശ്രമം നീലങ്കാവിൽ പിതാവിൻ്റെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും അടങ്ങുന്ന ഈ ചെറിയ സമൂഹത്തിൽ നമ്മൾ അഭിവന്ദ്യ പിതാവിൻ്റെ ഭൗതിക ഭസ്മത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പിതാവിന് സ്വർഗയാത്ര നൽകുന്നു. ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ നാം ഒക്കെ ചിന്തിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇത് അരണാട്ടുകര അഭിവന്ദ്യ പിതാവിൻ്റെ സ്വന്തം ഇടവകയാണ്. ഈ ഇടവകയിലെ നീലങ്കാവിൽ കുടുംബത്തിലാണല്ലോ പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം. 91 വർഷക്കാലം അഭിവന്ദ്യ പിതാവ് ഈ ലോകത്തിൽ ജീവിച്ചു. 1930 ആരംഭിച്ച ആ ജീവിതം 30 വർഷം പിന്നിട്ടപ്പോൾ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു. പിന്നീട് 26 വർഷത്തോളം വൈദികൻ എന്ന നിലയിലുള്ള ശുശ്രൂഷ. അതിനുശേഷമാണ് 1987 മെത്രാനടുത്ത ശുശ്രൂഷ ആരംഭിക്കുന്നത്. 18 വർഷത്തോളം സാഗർ രൂപതയുടെ മെത്രാൻ, പിന്നീട് വിശ്രമ ജീവിതം. ഇപ്രകാരമാണ് ഈ 91 വർഷം. അഭിവന്ദ്യ പിതാവിന് നിറയെ ഓർമ്മകൾ തൻ്റെ ജീവിതത്തെക്കുറിച്ചും പ്രേക്ഷിതോരവും മെത്രാനെടുത്തതുമായ ശുശ്രൂഷകളെക്കുറിച്ചും ഉണ്ട്. അവയെല്ലാം ദൈവമേ അങ്ങനെ ഉയർത്തിയെന്ന ആത്മകഥ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അഭിവന്ദ്യ ജേക്കബ് തൂങ്കുഴി പിതാവ് ആ ഗ്രന്ഥത്തിന് മനോഹരമായ ഒരു അവതാരിക എഴുതി അഭിവന്ദ്യ പിതാവിനെ ബഹുമാനിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ദൈവം തന്നിലൂടെ പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ള വിശ്വാസത്തിൻ്റെ ബോധ്യത്തിലായിരുന്നു അഭിവന്ദ്യ പിതാവ് തൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ സംഭവങ്ങളെയും വിലയിരുത്തിയിരുന്നത്. അവയിലൂടെയെല്ലാം ദൈവം അദ്ദേഹത്തെ ഉയർത്തുകയായിരുന്നു എന്ന ചിന്ത ആ ഗ്രന്ഥത്തിൽ ഉടനീളം ഉണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തനം തൻ്റെ ജീവിതത്തിൽ. ജനനം തന്നെ നല്ല കത്തോലിക്ക കുടുംബത്തിലായത്, നല്ല വിദ്യാഭ്യാസം ലഭിച്ചത്, പൗരോഹിത്യ വിളിക്ക് താൻ പത്രീഭൂതനായത്, അതും സന്യാസ വൈദികനായത്, പിന്നീട് മെത്രാനായത്, എല്ലാം ദൈവം തന്നെ ഉയർത്തിയ നിമിഷങ്ങളായിട്ട് പിതാവ് നോക്കിക്കാണുന്നു. ആ ഒരു അടിസ്ഥാന ബോധ്യം പിതാവിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാം. വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ 19 മാർച്ചാണല്ലോ. അന്നാണ് 1930 വർഷത്തിൽ അഭിവന്ദ്യ പിതാവ് ജനിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, പിന്നെയോ അപ്പൻ്റെ പേര് ജോസഫ് എന്നായിരുന്നതുകൊണ്ട് പിതാവിന് ആ നാമം ലഭിക്കുന്നു. ആ പേര് കിട്ടിയ നാൾ മുതൽ ജോസഫിനോടുള്ള ഭക്തിയിൽ മാതാപിതാക്കന്മാർ വളർത്തി, പിതാവും ആ ഭക്തിയിൽ അടിയുറച്ച് നിന്നിരുന്നു. ജോസഫ് പിതാവിനോടുള്ള ഭക്തി ജീവിതാവസാനം വരെ പുലർത്തിയെന്നും കുഞ്ഞുനാളിലെ ആരംഭിച്ച ജോസഫ് പിതാവിന് പൂവ് വയ്ക്കുന്ന ആ ചെറിയ ഭക്തി കൃത്യം അവസാനം വരെയും തുടരുമായിരുന്നുവെന്നും പിതാവ് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴങ്ങനെയുള്ള ക്രൈസ്തവമായ ഒരു ഭക്തിയുടെ ജീവിതവും ആഴമായ വിശ്വാസത്തിൻ്റെ ജീവിതവും പിതാവിൽ നിഴലിച്ച് നിന്നിരുന്നു. പിതാവ് സഭയെ സ്നേഹിച്ചവനാണ്. സഭയ്ക്കായിരുന്നു മെത്രാൻ എന്ന ശുശ്രൂഷയിൽ
അദ്ദേഹം പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തിരുന്നത്. ആ സഭയ്ക്കുള്ള പ്രാഥമിക സ്ഥാനം എല്ലാം മിത്രാന്മാരും പുലർത്തേണ്ടതാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതുമൂലമാണ് തൻ്റെ മനസാക്ഷിപ്രകാരം തനിക്ക് ചില സംഘർഷങ്ങളിലൂടെയും തർക്കങ്ങളിലൂടെയും വിവാദങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടി വന്നതെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അവയുടെ എല്ലാ നടുവിലും തൻ്റെ മനസാക്ഷിക്ക് താൻ പ്രാധാന്യം കൊടുത്ത് ജീവിച്ചു എന്നും ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസാക്ഷി നമ്മെ എല്ലാവരെയും ചില സന്ദർഭങ്ങളിൽ വളരെ ഏറെ സംഘർഷത്തിലാക്കുന്ന സന്ദർഭം ഉണ്ടല്ലോ. ഓരോ വ്യക്തിക്കും അതുണ്ടാകാം. ഉത്തരവാദിത്വപൂർണമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്നവർ, അവരെ ക്രൈസ്തവ വിശ്വാസമുള്ളവരാണെങ്കിൽ അവർക്കിതുപോലുള്ള നിമിഷങ്ങളുണ്ടാകും. പിതാവിൻ്റെ ജീവിതത്തിൽ അത് വളരെ ഏറെ ക്ലേശങ്ങൾ അദ്ദേഹത്തിന് വരുത്തിയ അനുഭവങ്ങളായി. മറ്റുള്ളവർക്കും ക്ലേശങ്ങൾ ഉണ്ടായി കാണണം. ഏതായാലും അതെല്ലാം അദ്ദേഹം ഈ ഒരു വീക്ഷണത്തിലാണ് കാണുന്നത്. സഭയ്ക്ക് മറ്റെല്ലാ കാര്യങ്ങളെക്കാളും ക്രൈസ്തവരുടെ ജീവിതത്തിൽ, വൈദികരുടെ ജീവിതത്തിൽ, സമർപ്പിതരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ സ്ഥാനം നാം വിട്ട് കളയരുത് എന്നുള്ള ആ ഒരു ബോധ്യം പിതാവിൻ്റേത് ഇന്നും നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പിതാവ് മനസാക്ഷിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ജീവിച്ചു. അതുകൊണ്ട് സംതൃപ്തനായിട്ടാണ് പിതാവ് കടന്നു പോകുന്നത്. പിതാവിൻ്റെ പ്രവർത്തന രംഗങ്ങൾ നമുക്കറിയാം. വൈദികൻ എന്നുള്ള നിലയിലും സന്യാസ വൈദികൻ എന്നുള്ള നിലയിലും വളരെയേറെ കാലം സിയമായി സഭയോട് ചേർന്നായിരുന്നു. അതിനുശേഷമാണ് സാഗർ രൂപതയിൽ മെത്രാനാകുന്നത്. സാഗർ രൂപതയോട് അദ്ദേഹം വിശ്വസ്തത പുലർത്തി ജീവിച്ചു. വളരെയേറെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തു. അവയിലെല്ലാം വളരെയേറെ വിജയിക്കുകയും ചെയ്തു. അതെല്ലാം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. അതുപോലെ തന്നെ ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ പിതാവ് സഭയിലെ മെത്രാന്മാരോടും ചേർന്ന് സിനഡിൽ പ്രവർത്തിച്ച കാലഘട്ടങ്ങളെയും ഞാൻ മനസ്സിൽ ഓർക്കുന്നു. സാഗർ രൂപതയോട് ഈ പിതാവിൻ സാഗർ രൂപത ഈ പിതാവിൻ്റെ ശുശ്രൂഷയോട് കടപ്പെട്ടിരിക്കുകയാണ്. പിതാവിൻ്റെ മരണത്തിന് ശേഷം പല പ്രാവശ്യം അവിടുത്തെ പിതാവ് ജെയിംസ് അത്തിക്കുളം എന്നെ വിളിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ അറിയിക്കുകയും ചെയ്തു. മൃതദേഹം അവിടെ സംസ്കരിക്കണമെന്നുള്ള ആഗ്രഹം, അതിനുവേണ്ടി അവർ ശുശ്രൂഷകളെ സംഘടിപ്പിക്കുന്ന കാര്യമൊക്കെ നാം തൃശ്ശൂർ രൂപതയിലെ ഒരു തൃശ്ശൂർ രൂപതയിൽ നിന്നുള്ള ഒരു അഭിമന്യ മേലധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഇവിടെ നിന്ന് വളരെയേറെ ഹൃദ്യമായ ആദരപൂർവമായ ഒരു കബറടക്ക ശുശ്രൂഷകളാണ് നടത്തുന്നത്. അഭിമന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെയും ഈ പ്രവിശ്യയിലുള്ള മറ്റു പിതാക്കന്മാരെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെ പ്രത്യേകിച്ചും ഞാൻ അനുസ്മരിച്ച് നന്ദി രേഖപ്പെടുത്തുകയാണ്. പിതാവിനർഹമായ ഒരു യാത്രയെ ഇപ്പോൾ സ്വർഗത്തിലേക്ക് നമ്മൾ നൽകുന്നതിനെ ഓർത്ത് ഈ അതിരൂപതയുടെ ഈ മേലധ്യക്ഷൻ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കൂടുതൽ ദുഃഖമുണ്ട് എന്നെനിക്കറിയാം. ആ ദുഃഖത്തിൽ സഭ പങ്കുചേരുന്നു എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സാഗർ രൂപതയോടും നമ്മുടെ അനുശോചനം അറിയിക്കാൻ പ്രാർത്ഥനകൾ നേരാം. ദൈവം തീർച്ചയായിട്ടും അഭിമന്യ പിതാവിന് നിത്യശാന്തി നൽകും. അതുപോലെ തന്നെ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഒരു വിശുദ്ധനെന്നുള്ള ഒരു അംഗീകാരം ദൈവത്തിൽ നിന്ന് ലഭിക്കും. ഒരു വിശുദ്ധനാകണമെന്നുള്ള ആഗ്രഹം തൻ്റെ ജീവിതത്തിൽ എന്നും നിലനിർത്തിയിരുന്നു എന്ന് അദ്ദേഹം ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വസ്തുതകളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ അന്തിമ ശുശ്രൂഷകളിൽ പങ്കുചേരാം. പ്രത്യേകിച്ച് ഈ വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് നമ്മുടെ കർത്താവിൻ്റെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റേതുമായിട്ടുള്ള അനുസ്മരണത്തിലൂടെ അഭിമന്യ പിതാവിൻ്റെയും ജീവിതത്തിലെ സഹനങ്ങളും മരണവും ഉത്ഥാനവും സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അദ്ദേഹത്തിന് നിത്യശാന്തി നൽകട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകുമാറാകട്ടെ. നമുക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കാം.